Namaskaram. Annyonnyathinte camera-kku munnil innu sakhav Karayi Rajan. Namaskaram. Namaskaram. Thangal ella prakshakarum ariyunna aalayi maari kazhinjirikkunnu. Fasal vathakkesile prathi enna nilakku asaadharanamaya chila vaarthakal srishtichu. Keralathile adutha kaalathu criminal history-il onnum illatha vidham Ernakulam jilla vittu pogarathu enna ഒരു തീരുമാനം കോടതിയിൽ നിന്നുണ്ടായി. അതനുസരിച്ച് എറണാകുളം ജില്ലയിൽ താമസിച്ചുകൊണ്ട് കണ്ണൂരിൽ സ്വന്തം നാട്ടിൽ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. നിയമസഭയ്ക്കടുത്ത് ഭൂരിപക്ഷം നേടിക്കൊണ്ട് ജയിച്ചു. ജില്ലാ കൗൺസിൽ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷെ കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് അത് ഏറ്റെടുക്കാനായില്ല. അതിനുശേഷം ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ജോലി ചെയ്യാൻ വേണ്ടി പ്രത്യേക അനുമതി കോടതിയിൽ നിന്ന് വാങ്ങി തിരുവനന്തപുരത്ത് CPIM-ന്റെ താത്വിക രാഷ്ട്രീയ വാരികയായ ചിന്തയിൽ ജോലിയെ പ്രവേശിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം. ഈ സന്ദർഭത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. എറണാകുളം ജില്ല വിട്ടു പോകുന്ന തിരുവനന്തപുരത്ത് ജോലിയിൽ പ്രവേശിച്ചപ്പോൾ, ഈ ജോലിയിൽ, ചിന്ത വാരികയിലെ ജോലിയിൽ പ്രവേശിച്ചപ്പോൾ എന്തു തോന്നി? ചിന്തയിൽ പ്രവേശിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട താല്പര്യം, ഒന്ന്, വായനയും പഠനവും താല്പര്യമുള്ള ഒരു വിഷയമാണ്. പിന്നെ കുറച്ചു കാലമായി കുറേ വിലക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് നാട്ടിൽ പൊതുപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും നടത്താൻ പറ്റാതെ വന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ വായിക്കാനും പഠിക്കാനും ഒരവസരമാവും. അതോടൊപ്പം ഒരു ചെറിയ ജോലി എന്നുള്ളത് വ്യക്തിപരമായും കുടുംബപരമായും ഈ കാലയളവിൽ കുറേയധികം പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു ഒരു താങ്ങാവും എന്ന ഒരു പ്രതീക്ഷയും ഒരു താല്പര്യവും വെച്ചാണ് ചിന്തയിലേക്ക് വന്നിട്ടുള്ളത്. താങ്കളിപ്പോൾ ഫസൽ വധക്കേസിലെ പ്രതിയാണ്. പക്ഷേ ആ കേസിൽ നാടകീയമായ ചില വഴിത്തിരിവുകളുണ്ടായി. പ്രതി എന്ന നിലയ്ക്ക് പറയാവുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. പക്ഷേ ആ കേസിൽ ആ കേസിൻ്റെ നിജസ്ഥിതിയെ ചോദ്യം ചെയ്യുന്ന പല കാര്യങ്ങൾ പലപ്പോഴായി പുറത്തു വന്നിട്ടുണ്ട്. അടുത്ത ദിവസം ഇതാ ഒരു സാക്ഷിമൊഴി, ചില ടെലിഫോൺ സംഭാഷണങ്ങൾ വന്നിരിക്കുന്നു. അതിനോട് പ്രതികരിക്കുന്നുണ്ടോ? ഇതൊരു അസാധാരണമായ സ്വഭാവത്തിലാണ് ഈ കേസിൻ്റെ കാര്യത്തിൽ. വ്യക്തികളെന്ന നിലയിൽ ഈ കേസിൽ കുറ്റമാരോപിക്കപ്പെട്ട ആളുകളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതൊരു വസ്തുതയാണ്. കാരണം ഞാൻ ഓർക്കുന്നത്, ശരിയായാലും തെറ്റായാലും, കേരളത്തിൽ സമാനമായ നൂറുകണക്കിന് രാഷ്ട്രീയ ബന്ധമുള്ളതോ അല്ലാത്തതോ ആയ കൊലപാതക കേസുകളുണ്ട്. ആ കേസുകളിലെല്ലാം നിരവധി വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ പ്രതികളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് RSS-ൻ്റെ എത്രയോ നേതാക്കന്മാർ, അറിയപ്പെടുന്ന ജില്ലാ സംസ്ഥാന നേതാക്കന്മാർ പ്രതികളായ കൊലക്കേസുകൾ ഇപ്പോഴും കേരളത്തിൽ വിചാരണ കോടതികളിലുണ്ട്. എന്തിനേറെ പറയുന്നു, കോൺഗ്രസ്സുകാരനെ കൊന്ന കേസിൽ കോൺഗ്രസ് നേതാക്കന്മാർ പ്രതികളായിട്ടുണ്ട്. എന്നാൽ അത്തരം ഒരു കേസിലുമില്ലാത്ത ഒരു പ്രത്യേക രീതി, നാട്ടിൽ നിൽക്കാൻ പാടില്ല, മറ്റെവിടെയും പോകാൻ പാടില്ല, ജീവിക്കാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനുള്ള വിലക്ക്, ഇത് കേരളത്തിൽ മറ്റൊരു കേസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നാട്ടുകാർക്കെല്ലാം അറിയാം, പൊതുജനങ്ങൾക്കെല്ലാം അറിയാം. ഇപ്പോൾ NPC പറഞ്ഞതുപോലെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചപ്പോൾ, തലശ്ശേരി മുനിസിപ്പൽ കൗൺസിലിലേക്ക് ചന്ദ്രശേഖരൻ സഖാവ് മത്സരിച്ചപ്പോഴും ജനങ്ങൾ ആരുടെ കൂടെയാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ ഈയൊരു വിഷയം എന്തുകൊണ്ട് മറ്റൊരു കേസുകളിലും കാണാത്ത നഗ്നമായ മനുഷ്യാവകാശ ലംഘനം, ഒരു പൗരാവകാശത്തിന് നേർക്കുള്ള ഒരു കടന്നു കയ്യേറ്റം, അത് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് ഒരു അസാധാരണ സംഭവം തന്നെയാണ്. ഇപ്പോൾ ഏതൊരാൾക്കും, മാവോയിസ്റ്റായാലും, അവർക്ക് മനുഷ്യാവകാശം വേണം. ഇപ്പോൾ ഫസൽ കേസിൽ വെളിപ്പെടുത്തൽ നടത്തിയ കുപ്പി സുഭീഷിനും മനുഷ്യാവകാശം വേണം. ഈ പക്ഷമാണ് പൊതുവെ ജനാധിപത്യ കേരളം ഉയർത്തിപ്പിടിക്കേണ്ടത്, ജനാധിപത്യ സമൂഹം ചിന്തിക്കേണ്ടത്. പക്ഷേ എന്തുകൊണ്ടോ കഴിഞ്ഞ 5-6 വർഷമായി ഞങ്ങളിങ്ങനെ ഒരു കള്ളക്കേസിൽ, പച്ചയായി ഉണ്ടാക്കിയെടുത്ത, നിർമ്മിച്ചെടുത്ത ഒരു കള്ളക്കേസിൽ പ്രതികളാക്കി നിരന്തരം വേട്ടയാടുമ്പോഴും നീതി നിഷേധിക്കപ്പെടുമ്പോഴും ആ പൗരാവകാശ ശബ്ദം, മനുഷ്യാവകാശത്തിൻ്റെ ഘോഷങ്ങൾ എന്തുകൊണ്ടോ പലരിൽ നിന്നും ഉയർന്നു വരുന്നില്ല. ഇടതുപക്ഷ പ്രസ്ഥാനവും യുവജന പ്രസ്ഥാനങ്ങളൊക്കെ ആകാവുന്ന രീതിയിൽ ഈ വിഷയം മുമ്പോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ചോദ്യം സമൂഹത്തിന് മുമ്പിൽ എനിക്ക് വ്യക്തിപരമായി ഉന്നയിക്കാനുണ്ട്. അടുത്ത കാലത്ത് പക്ഷേ സമൂഹം തന്നെ അത് ശ്രദ്ധിക്കുന്നുണ്ട്. പല നിയമജ്ഞരും, സെബാസ്റ്റ്യൻ പോലിനെ പോലുള്ളവരൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞത്, ഒരു കാലത്ത്, കൊളോണിയൽ കാലത്തൊക്കെ ഉണ്ടായിരുന്ന നാടുകടത്തൽ ശിക്ഷയുടെ ഒരു പ്രച്ഛന്ന രൂപത്തിലുള്ള പ്രയോഗമാണ് നിങ്ങൾക്കെതിരെ നടന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
ആ തരത്തിൽ ആളുകൾ ഏറ്റെടുത്തതിൽ ഒരു തൃപ്തി തോന്നുന്നില്ലേ? ഓ, ഒരു ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, തുടക്കം തൊട്ടേ എൻ്റെ പാർട്ടി CPI ഈ സത്യം പുറത്തു കൊണ്ടുവരാനും സത്യത്തോടൊപ്പം നിന്ന് പൊരുതാനും തയ്യാറായിട്ടുണ്ട്. നമ്മുടെ പാർട്ടി നേതാക്കന്മാരും ആയിരക്കണക്കായ പാർട്ടി സഖാക്കളും പ്രവർത്തകരും അതേപോലെ സെബാസ്റ്റ്യൻ പോൾ ഉൾപ്പെടെയുള്ള എന്തിനധികം ശ്രീ ടി പത്മനാഭൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് രാജനെന്ന ഈ വ്യക്തി എന്താണെന്നും ആരാണെന്നും വളരെ നന്നായിട്ടറിയാം. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കള്ളക്കേസിൽ കുടുക്കിയത് തെറ്റായ രീതിയിലാണ്, അത് അനാവശ്യമായിരുന്നു, അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്ന് ചിന്തിക്കുന്ന ധാരാളം ആളുകൾ കേരളത്തിലുണ്ട്. അതെല്ലാം ശരിയാണ്. പക്ഷേ ഇപ്പം ഞാൻ ശ്രദ്ധിച്ചത് മാധ്യമങ്ങളിലിപ്പോൾ ഇതൊരു സജീവ വിഷയമായിട്ടുണ്ട്, മാധ്യമങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. എന്നാലും ഒരു മനുഷ്യാവകാശത്തിൻ്റെ വിഷയം എന്നുള്ള നിലയിൽ അത് വേണ്ടത്ര എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ടോ എന്നതിൽ ഒരു സംശയം എന്നെ സംബന്ധിച്ചിടത്തോളമുണ്ട്. ആ സംഭവത്തിലേക്ക് അന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അത് സംഭവിച്ചത്? ആ ദിവസങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുമോ? ഇത് തീർച്ചയായിട്ടും ഈ ഫസൽ കൊല്ലപ്പെടുന്നത് ഒരു പെരുന്നാൾ വെള്ളിയാഴ്ചയാണ്. പെരുന്നാളിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് കൊല്ലപ്പെടുന്നത്. ഈ ദിവസം തിരഞ്ഞെടുത്തതിൽ വളരെ കൃത്യതയുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അത് മുസ്ലിം ജനവിഭാഗത്തിൻ്റെ പുണ്യമാസങ്ങളിൽ പുണ്യമാസ റംസാൻ്റെ സമീപ ദിവസം നടത്തുന്ന ഒരു സംഭവം ഒരു ജനവിഭാഗത്തിനിടയിൽ വലിയ പ്രതികരണങ്ങൾ ഉണ്ടാക്കും. ആ പ്രതികരണങ്ങൾ കമ്മ്യൂണലായ വിഷയങ്ങളിലേക്ക് വരെ വരാനിടയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെയാണ് ആ കൊലപാതകം നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ ദിവസം ഓർത്തു നോക്കുമ്പോൾ ഈ 2006 ഫസൽ കൊല്ലപ്പെട്ട ഒക്ടോബർ 22 വളരെ പെട്ടെന്നാണ് തലശ്ശേരിയുടെ രാഷ്ട്രീയ അന്തരീക്ഷം മറ്റ് സംഘർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രത്യേക രീതിയിലേക്ക് മാറാൻ തുടങ്ങിയത്. സംസ്ഥാനത്തിൻ്റെ നാനാഭാഗത്തുനിന്നും NDFൻ്റെ പ്രവർത്തകരൊക്കെ തലശ്ശേരിയിൽ ഒത്തുചേരുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതൊരു ഹിന്ദു മുസ്ലിം സംഘർഷത്തിലേക്ക് വരെ എത്താനുള്ള ഒരു സാഹചര്യം അന്ന് ഞങ്ങളുടെ പാർട്ടി കണ്ടിരുന്നു. അപ്പോൾ അത് ഈ തലശ്ശേരിക്ക് ഒരു വലിയ ചരിത്രമുണ്ട് എന്ന് നമുക്കറിയാലോ. 1972 കലാപം, വർഗീയ കലാപം, അതൊരു ചെറുത്ത ഒരു നാടാണ്, ചെറുത്ത ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് ഞങ്ങളൊക്കെ, ആ പൈതൃകമാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ പാർട്ടി നേതൃത്വമാകെ ഈ വിഷയത്തിൽ ജാഗ്രത പാലിച്ചു. അപ്പോൾ ഉദാഹരണത്തിന് തലശ്ശേരിയിലുള്ള പ്രവർത്തകരെയും വളണ്ടിയർമാരെയൊക്കെ ഒരുക്കി നിർത്തി ഈ ഒരു സംഘർഷാവസ്ഥയെ ജനങ്ങളിൽ പടർന്നൊരു ഭീതിയെ മാറ്റാനുള്ള ഇടപെടൽ ആ ദിവസം തൊട്ടേ നമ്മൾ നടത്തിയിരുന്നു. പക്ഷെ എന്നിട്ട് ഇത് RSS ആണ് നടത്തിയത് എന്ന് പറയാൻ വളരെ വ്യക്തമായ സൂചനകൾ അന്ന് തന്നെ കിട്ടിയിരുന്നു. പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്നത് കോടിയേരി മേഖലയിൽ മാടപ്പിടുക എന്ന സ്ഥലത്ത് കുറേ സംഘർഷങ്ങൾ NDFും RSSഉം തമ്മിൽ ആ മാസങ്ങളിൽ നടന്നിരുന്നു. RSSൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ശ്രീകൃഷ്ണ മഠത്തിൻ്റെ ഒരു ബോർഡ് നശിപ്പിച്ച പ്രശ്നം, അവരുടെ പ്രചരണം നശിപ്പിച്ചതിനെ തുടർന്ന് NDFകാരുമായിട്ടുള്ള സംഘട്ടനം, അപ്പോൾ വേറെ ഒരു RSS പ്രവർത്തകനെ മർദ്ദിച്ച കേസുണ്ടായി, NDFകാർ മർദ്ദിച്ച കേസുണ്ടായി, അതിനെ തുടർന്ന് NDFകാരായ 5 കണ്ണൂർ സബ് ജയിലിൽ റിമാൻഡിൽ കടന്നു. ഫസൽ കൊല്ലപ്പെടുന്നതിൻ്റെ 4 മുമ്പാണ് അവർ ജാമ്യം കിട്ടി പുറത്തു വരുന്നത്, 5 NDF പ്രവർത്തകന്മാർ. ഇങ്ങനെ നിരവധി സാഹചര്യങ്ങൾ ഞങ്ങൾക്കന്ന് തന്നെ പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഞങ്ങളിത് പറയുന്നതിന് മുമ്പ് NDFൻ്റെ നേതാക്കന്മാരാണ് ഫസൽ കൊലപാതകത്തിൻ്റെ പിന്നിൽ RSS ആണ് എന്ന് ആദ്യം പറഞ്ഞത്. NDFൻ്റെ ജില്ലാ കൺവീനർ ജലാലുദ്ദീനാണ് ആദ്യമായി പ്രസ്താവിച്ചത്. അത് അവിടെ വന്ന പാർട്ടി നേതാക്കന്മാരോടൊക്കെ NDFകാർ നേതാക്കന്മാർ പങ്കുവച്ചിട്ടുണ്ട്. ഈ കൊല കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം, ആ ദിവസം തന്നെ കൊല നടന്ന ആ വാർത്ത എത്തിയ തൊട്ട് തന്നെ അവർ ഇത് പ്രതികരിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത കാണാൻ സാധിക്കുന്നത് അന്ന് സർവകക്ഷി സമാധാന യോഗം സബ് കളക്ടർ വിളിച്ചുകൂട്ടി. ആ യോഗത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും NDFൻ്റെ പ്രതിനിധികളും RSSൻ്റെ പ്രതിനിധികളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ NDFൻ്റെ അന്നത്തെ നേതാക്കന്മാർ കലക്ടറേറ്റ് ഓഫീസിലേക്ക് കടന്നു വരുമ്പോൾ കണ്ടത് RSSകാരെയാണ്. അപ്പോൾ അവരുടെ മുഖത്ത് നോക്കിയിട്ട് അവിടെ ഇരിക്കാൻ പോലും തയ്യാറായി എന്ന് എനിക്ക് സംശയമുണ്ട്. അതിന് മുമ്പേ പറഞ്ഞു, സബ് കലക്ടറോട് പറഞ്ഞു, ഈ കൊലയാളികൾ ഇരിക്കുന്ന ഒരു യോഗത്തിൽ, എന്ന് പറഞ്ഞാൽ RSSകാരിരിക്കുന്ന ഒരു യോഗത്തിൽ, ഫസലിൻ്റെ കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത ഇവർ പങ്കെടുക്കുന്ന ഒരു യോഗം സമാധാനം വരുത്താൻ ഉദ്ദേശിക്കുന്നതല്ല, അതുകൊണ്ട് ഞങ്ങൾ ഈ യോഗം ബഹിഷ്കരിക്കുന്നു
എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതാണ്. ഇതെല്ലാം അവിടുത്തെ ഒരു എല്ലാവർക്കും അറിയാവുന്ന വസ്തുതകളാണ്. പിന്നെ എങ്ങനെയാണ്, എപ്പോഴാണ് അത് സി പി ഐ എമ്മിന് നേരെ പൊതുവായിട്ടും താങ്കളെപ്പോലെ അല്ലെങ്കിൽ ചന്ദ്രശേഖരനെ പോലുള്ളവർക്കെതിരെ വ്യക്തിപരമായിട്ടും തിരിഞ്ഞത്? അത് ഞാൻ പറഞ്ഞല്ലോ, ഈ ആർ എസ് എസ് എന്ന സംഘടനക്ക് പൊതുസമൂഹം കാണുന്നതിനേക്കാളെല്ലാം അപ്പുറം ഒരുപാട് നിഗൂഢതകളും രാഷ്ട്രീയ ശൈലികളും ഉണ്ട്. ഇത് വളരെ പെട്ടെന്ന് തന്നെ കൊലപാതകത്തിൻ്റെ ചിത്രം അവർ മാറ്റിയെടുത്തു. കൊലപാതകം സംശയങ്ങളിലേക്ക് വരുത്തി തിരിച്ചുവിട്ടു. ആ സംശയങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരിലേക്ക് എത്തിച്ചു. ഇത് സി പി എമ്മുകാരാണ് ചെയ്തത് എന്ന രീതിയിൽ ഒരു പ്രചാരണം അഴിച്ചുവിട്ടു. അതിൽ ചില മാധ്യമങ്ങളെയൊക്കെ അവർ കൂട്ടുപിടിച്ചു. അങ്ങനെ വന്നപ്പോൾ ഈ നുണകൾ ആവർത്തിച്ച് ജനങ്ങളിൽ സംശയമുണ്ടാക്കി അത് സത്യമാണെന്ന് വരുത്തിക്കാനുള്ള ശ്രമം തുടക്കം തൊട്ടേ ആർ എസ് എസ് നടത്തിയിരുന്നു. അതിലൊരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നിലപാടായിരുന്നു. ആർ എസ് എസ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആ നിലപാട് അവർ സ്വീകരിച്ചു. അങ്ങനെയാണിത് വഴിതെറ്റി പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തന്നെ വഴിതിരിച്ചുവിട്ട് അവരെ സംശയാലുക്കളാക്കി ഇതൊരു വല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോയത്. ഇപ്പോൾ ഫസലിൻ്റെ സഹോദരന്മാർ പറയുന്നു ഇത് ആർ എസ് എസ്സുകാർ ചെയ്തതാണ്, ഇപ്പോൾ പുറത്തു വന്ന തെളിവുകൾ അനുസരിച്ച് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എന്ന് ഫസലിൻ്റെ സഹോദരന്മാർ പറയുന്നു. പ്രത്യേകിച്ച് ഒരു സഹോദരൻ വളരെ വികാരവായ്പോടു കൂടി പറയുന്നു, പക്ഷേ ഫസലിൻ്റെ ഭാര്യ അടക്കമുള്ള ചില ബന്ധുക്കൾ തിരിച്ചും പറയുന്നു. ഇങ്ങനെ ആ ബന്ധുക്കൾക്കിടയിൽ തന്നെ ചേരിതരവ്, ആർക്ക് നഷ്ടമുണ്ടായോ അവർക്കിടയിൽ തന്നെ ചേരിതിരിവ് വന്ന കാഴ്ചയാണ് സാധാരണക്കാർ കാണുന്നത്. അവരോട് എന്ത് പറയാനുണ്ട്? ഇതിൽ ചേരിതിരിവുണ്ടാക്കാനുള്ള പല സമ്മർദ്ദങ്ങളുണ്ടാവും. ഇപ്പോൾ ഫസലിൻ്റെ രക്തബന്ധത്തിൽപ്പെട്ടയാളാണ്, മൂത്ത സഹോദരനാണ് അബ്ദുൾ റഹ്മാൻ. അബ്ദുൾ റഹ്മാൻ പറയുന്നത് ഇപ്പോൾ മറിയു ഫസലിൻ്റെ ഭാര്യയല്ല, അവർ വേറെ കല്യാണം കഴിച്ചു പോയി, ഞങ്ങളുടെ കുടുംബത്തിനാണ് നഷ്ടം സംഭവിച്ചിട്ടുള്ളത്, ഞങ്ങളാണ് ആ നഷ്ടം അനുഭവിക്കുന്നത്. തീർച്ചയായും ഈ പുറത്തു വന്ന വിവരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അസ്വാഭാവികതയുമില്ല. വളരെ സത്യസന്ധമായ വിവരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുനരന്വേഷണം വേണം എന്നാണ് ഫസലിൻ്റെ ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്, ഞങ്ങളുടെ ആവശ്യം അതാണ്. പക്ഷേ അത് എന്തുകൊണ്ട് ഒരു സത്യാവസ്ഥ പുറത്തു വന്നാൽ പുനരന്വേഷണം പോലും വേണ്ട എന്ന് പറയുന്നതിനുള്ള ന്യായം ഏത് ന്യായമാണ് എന്ന് ആർക്കും മനസ്സിലാക്കി ചിന്തിച്ചാൽ വിലയിരുത്താൻ സാധിക്കുന്നില്ല. ഈ ആരെയാണ് ഭയപ്പെടുന്നത്? ഒരു സത്യമല്ലേ നാട്ടുകാർക്ക് ബോധ്യപ്പെടേണ്ടത്? പക്ഷേ ഇപ്പോൾ എൻ ഡി എഫ് നേതൃത്വം, പ്രത്യേകിച്ച് അവിടെയുള്ള പ്രാദേശിക നേതൃത്വം ആർ എസ് എസ്സുകാരുമായിട്ട് കൈകോർത്തിരിക്കുന്നു എന്ന തരത്തിലൊക്കെയുള്ള സൂചനകൾ സി പി ഐ എമ്മിൻ്റെ തന്നെ നേതാക്കൾ തരുന്നു. എന്താണത്? അല്ല, അതിൽ അതെല്ലാം ചില കാര്യങ്ങൾ അവരുടെ പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങനെ സംശയിക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ എൻ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ ഈ കേസിൽ അവർ കുറേ സാക്ഷികൾ നിർത്തിയിട്ടുണ്ട്. ആ സാക്ഷികളെല്ലാം വ്യാജമാണ്. ഇപ്പോൾ എങ്ങനെയാണ്, ഇപ്പോൾ ഈ കേസിലെ 8 പേരെ ആരോപിക്കപ്പെടുമ്പോൾ 8 പേർ പ്രതികളാക്കുമ്പോൾ ആ പ്രതികൾക്കെതിരായിട്ടാണല്ലോ സാക്ഷിമൊഴികൾ ഉണ്ടാവുക. ആ സാക്ഷിമൊഴികൾ ഉണ്ടാക്കിയ ആ സാക്ഷി പറയുന്ന സാക്ഷികൾ പോലും വ്യാജന്മാരാണ്. അപ്പോൾ സ്വാഭാവികമായും കള്ളസാക്ഷി ഉണ്ടാക്കിയാലും കേസുണ്ടാവും. അപ്പോൾ അങ്ങനെയെല്ലാമുള്ള സാങ്കേതിക നിയമപ്രശ്നം ആ സംഘടനയും അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ളത് ഒരു വസ്തുതയാണ്. കള്ളസാക്ഷികളെ ഉണ്ടാക്കിയാലും വ്യാജ തെളിവുണ്ടാക്കിയാലും ശിക്ഷയുണ്ടല്ലോ നാട്ടിൽ, അതാണല്ലോ നിയമം. അപ്പോൾ അങ്ങനെയെല്ലാം ചില പ്രശ്നങ്ങൾ അവരെ നേരത്തെ എടുത്ത നിലപാടുകൾ അവരെ വേട്ടയാടുന്നുണ്ട്, അവരെ വേട്ടയാടേണ്ടി വരുമല്ലോ, അവർക്ക് പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ മനസ്സിലാക്കുന്നത് ആർ എസ് എസിൻ്റെ നേതാക്കന്മാർക്കും ബി ജെ പിയുടെ നേതാക്കന്മാർക്കും ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാർക്കും സത്യം അറിയാം. അവരുടെ മനസാക്ഷിക്കുള്ളിൽ ആ സംഘർഷമുണ്ട്. വ്യക്തിപരമായി പലരുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ രണ്ടു കൂട്ടരും വ്യക്തിപരമായി അത്യാവശ്യം ഇവിടെ കണ്ടുമുട്ടുമ്പോഴൊക്കെ സംസാരിക്കാറുണ്ട്. അവരുടെയെല്ലാം മനസ്സിനുള്ളിലുള്ള അവരുടെ മനസാക്ഷി എന്തു പറയുന്നു എന്നത് വായിച്ചെടുക്കാൻ ആർക്കും സാധിക്കും. അപ്പം മനസാക്ഷിയിൽ മറ്റൊന്നാണ്, പുറത്ത് പറയുന്നത് മറ്റൊന്നാണ്. അത് രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടിയാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടും. ഇത് കേസിൻ്റെ കാര്യം, താങ്കളൊരു പ്രതി എന്ന ആ ഒരു സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് താങ്കൾക്ക് പറയാവുന്നത് താങ്കൾ പറഞ്ഞു. പിന്നീട് ഒരു വളരെ കടുത്ത മനുഷ്യാവകാശ ലംഘനത്തിന് ഈ കേസ് ഉണ്ടായത് മുതൽ താങ്കളും സഹപ്രവർത്തകരും വിധേയരായി എന്ന് പറഞ്ഞു. എന്തായിരുന്നു അത് അനുഭവം? അതൊരു ഭയങ്കരമായ വേട്ടയാടലാണ്. വേട്ടയാടൽ എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണത്തിന് കാരായിമാർ സമം കൊലയാളികൾ.
അപ്പോൾ ഈ വേട്ടയാടലെന്ന് പറയുന്നത് ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ബാധിച്ചിട്ടുണ്ട്. അതെല്ലാം വ്യക്തിപരമായ കാര്യങ്ങളാണ്. പക്ഷെ ഞങ്ങൾ പലതും വ്യക്തിപരമായി, നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെന്നുള്ളതുകൊണ്ട് നമ്മുടെ പൂർവ്വസൂരികൾ ഇതിനേക്കാളെല്ലാം അനുഭവിച്ചവരാണ്. അതുകൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്നതൊന്നും കടുത്ത യാതനകളോ കടുത്ത ത്യാഗമായിട്ടൊന്നും എനിക്കനുഭവപ്പെട്ടു, എനിക്ക് തോന്നിയിട്ടില്ല. എങ്കിലും ഇന്നത്തെ ഒരു അന്തരീക്ഷത്തിൽ ഇതൊരു മനുഷ്യാവകാശ പ്രശ്നം പിന്തുടർന്ന് വേട്ടയാടുന്ന വേട്ടയാടൽ ഇരകളാക്കി അവതരിപ്പിച്ച് ഞങ്ങളുടെ പിന്നാലെ ഓടുക, എന്നിട്ട് വീഴ്ത്താൻ ശ്രമിക്കുക, ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കുട്ടികളുടെ വിദ്യാഭ്യാസത്തെയൊക്കെ കുറേ ശല്യം ബാധിച്ചിട്ടുണ്ട്. താങ്കൾക്ക് നേരെ രണ്ട് തവണ വധശ്രമം ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ആ സംഭവം? പ്രത്യേകിച്ചും തലശ്ശേരി പോലുള്ള ഒരു പ്രദേശത്ത്, മുനിസിപ്പൽ പ്രദേശത്ത് മുസ്ലിം ജനസമൂഹമാണ് ഭൂരിപക്ഷ ജനവിഭാഗം. അപ്പോൾ തീർച്ചയായിട്ടും CPI ആ മേഖലയിൽ ഉയർത്തിപ്പിടിക്കുന്ന പുരോഗമന മതനിരപേക്ഷ രാഷ്ട്രീയത്തോട് മുസ്ലിം ജനവിഭാഗത്തിന് താല്പര്യമുണ്ട്. അത് വർഗീയ കലാപം തൊട്ട് CPIMന്റെ പങ്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി, നേരെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി അവർ നമ്മോടൊപ്പം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ RSSനും അതുപോലെയുള്ള തീവ്രവാദ സംഘടനകൾക്കും CPIMനോട് ശത്രുതയുണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. ഇപ്പോൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും, ഞാൻ പാർട്ടിയുടെ ചുമതല ഏറ്റെടുത്ത് തലശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന കാലത്ത് തന്നെ 9 CPM പ്രവർത്തകന്മാരെ RSSകാർ കൊന്നു തള്ളിയിട്ടുണ്ട്. ആ മേഖലയിൽ ആകെ എടുത്തു നോക്കാൻ 33 സഖാക്കൾ തലശ്ശേരി ഭാഗത്ത് മാത്രം കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നും പുറത്താളുകൾ എണ്ണാറില്ല. മറ്റാരെങ്കിലും മരിക്കുമ്പോഴാണ്, CPIMകാരല്ലാത്തവർ മരിക്കുമ്പോഴാണ് നാട്ടിൽ ചർച്ചയാകുന്നത്. ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നവർക്ക് നേരെ ശത്രുക്കളുടെ കടന്നാക്രമണവും വധശ്രമവും ഉണ്ടാവുക ഒക്കെ സ്വാഭാവികമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ചില സന്ദർഭങ്ങളിൽ ഞാൻ സഞ്ചരിക്കുമ്പോൾ ആക്രമണങ്ങൾ എനിക്ക് നേർക്കും ഉണ്ടായിട്ടുണ്ട്. അത് പല സഖാക്കൾക്കും ഇങ്ങനെയുള്ള സംഘർഷത്തിൽ നിന്ന് പുറത്ത് കടന്ന് യഥാർത്ഥ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്ന തരത്തിൽ, ആശയങ്ങളൊക്കെ തമ്മിൽ ഏറ്റുമുട്ടുന്ന യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്ന തരത്തിലേക്ക് തൻ്റെ നാടെത്തണം എന്നൊരു താല്പര്യം ഉണ്ടാവുന്നില്ലേ? അതിനുവേണ്ടിയാണ് നമ്മുടെ പാർട്ടി അവിടെ പരിശ്രമിച്ചു കൊണ്ടേയിരുന്നത്. പക്ഷേ അതിന് സമ്മതിക്കാറില്ല, അതാണ് മറ്റൊരു വശം. CPIM മുൻകൈയെടുത്തുകൊണ്ട് ഒരു സംഭവവും കണ്ണൂർ ജില്ലയിൽ പൊതുവെ ഉണ്ടായിട്ടില്ല. CPIMന് നേരെ സാധാരണ തൊഴിലാളി പ്രവർത്തകർക്ക് നേരെയുള്ള ഏകപക്ഷീയമായ ആക്രമണങ്ങളാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അതിനെ പ്രതിരോധിക്കാൻ ചിലപ്പോൾ ആ പാർട്ടി നേതൃത്വമൊന്നും ഇല്ലാതെ തന്നെ ആളുകൾ, ജനങ്ങൾ പ്രതിരോധിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ ചരിത്രത്തെ വക്രീകരിക്കുന്ന, തെറ്റിദ്ധരിപ്പിക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 1960കളിൽ 69 തോന്നുന്നത് തലശ്ശേരിയിൽ ആദ്യത്തെ ഒരു കൊലപാതകം നടക്കുന്നു എന്ന് പറഞ്ഞു. അതിലൊരു RSS പ്രവർത്തകനാണ് കൊല്ലപ്പെട്ടത്. പക്ഷേ ആ സംഭവത്തിൻ്റെ മറുവശം, അതിൻ്റെ കൃത്യമായൊരു സത്യം പലരും മറച്ചു വെക്കുന്നുണ്ട്. അത് ഇന്നത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ SSLC പരീക്ഷ എഴുതി, പരീക്ഷ അവസാനിച്ച് അവിടെയുള്ളൊരു പാർട്ടി പ്രാദേശിക പാർട്ടി നേതാവിൻ്റെ കൂടെ തലശ്ശേരിയിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ചെട്ടിത്തെരു എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ടുപേരെയും വെട്ടിയിട്ടെന്ന് മാത്രമല്ല, കോടിയേരി ബാലകൃഷ്ണനും അന്ന് 15-16 വയസ്സേ ഉണ്ടാവും. അദ്ദേഹത്തിനും മാരകമായി പരിക്കേറ്റു. ജയരാജൻ എന്ന പാർട്ടി നേതാവിനും മാരകമായി പരിക്കേറ്റു. പരിക്കേറ്റു എന്ന് മാത്രമല്ല, അയാൾ മാസങ്ങളോളം ജീവന് വേണ്ടി ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു. അങ്ങനെയാണ് രക്ഷപ്പെട്ടത്. ആ സംഭവത്തെ തുടർന്നാണ് അവിടെ ജനങ്ങൾ, ആ ടൗണിലെ തൊഴിലാളികൾ ഒരു തിരിച്ചടി നടത്തുന്നത്. അങ്ങനെ വളരെ യാദൃച്ഛികമായി ഉണ്ടായ ഒരു സംഭവത്തിലാണ് ആദ്യത്തെ കൊലപാതകം. പക്ഷേ ഈ ഭാഗം മാസങ്ങളോളം കിടന്നിട്ടാണ് കോടിയേരി ബാലകൃഷ്ണനും ജയരാജൻ എന്ന പ്രാദേശിക പാർട്ടി നേതാവും ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നത് എന്ന സംഭവം പലരും മറച്ചു വെക്കുകയാണ്. മറച്ചു വെക്കുന്നില്ല, അത് എണ്ണപ്പെടുന്നില്ല. അപ്പോൾ ഈ ആ സംഭവം ഉണ്ടായതുപോലും ഏകപക്ഷീയമായി പാർട്ടി നേതാക്കന്മാരെ കടന്നാക്രമിച്ചുകൊണ്ടാണ്. താങ്കളുടെ കുടുംബ പശ്ചാത്തലം എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാരനായത്? ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലം, ഞങ്ങളൊരു ദരിദ്ര കർഷക കുടുംബത്തിലാണ് അച്ഛനും അമ്മയും. അപ്പോൾ സാധാരണഗതിയിൽ വ്യത്യസ്തമായി കുടുംബസ്വത്തൊക്കെ ഭാഗിച്ചെടുക്കുമ്പോൾ അന്ന് കുറേ നെൽവയലും ഭൂമിയൊക്കെയുള്ള ഒരു അന്തരീക്ഷത്തിൽ
ചെറിയ മട്ടില്ല ഒരു ഒരു അത്യാവശ്യം ജീവിച്ചു വരാനുള്ള ഒരു സാഹചര്യത്തിലൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ കർഷകനായിരുന്നു? അച്ഛൻ കൃഷിക്കാരനായിരുന്നു. അമ്മയും കർഷക തൊഴിലാളിയും കൃഷിപ്പണിയൊക്കെ എടുത്ത് അങ്ങനെ ജീവിച്ച്. ഞാനിപ്പോൾ എൻ്റെ കുടുംബ പശ്ചാത്തലത്തിൽ ഏട്ടൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ആകർഷിച്ചു. പിന്നെ പൊതുവിൽ നാട്ടിലെല്ലാമുള്ള പൊതുപ്രവർത്തകരുടെ ആ താല്പര്യമുണ്ടായി. പിന്നെ അതിനിടയിൽ പഠിക്കുമെന്നുണ്ട് ദേശാമാനി ബാലസംഘത്തിൽ പ്രവർത്തിച്ചു. പിന്നെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം മാത്രമേ നേടിയിട്ടുള്ളൂ, ഹൈസ്കൂളിൽ മാത്രമാണ് പോയത്. അപ്പം അതിനുശേഷം പിന്നെ ദിനേശ് ബി ഡി തൊഴിലാളിയായിട്ട് ജോലി ചെയ്യാം. അവിടെ എന്ത് ജോലിയായിരുന്നു? അവിടെ ബി ഡി തെരപ്പായിട്ട് കുറച്ച് കാലം ചെയ്തിരുന്നു. ബി ഡി തെരപ്പായിരുന്നു ആ കുറച്ചൊരു നാലഞ്ച് വർഷത്തോളം അങ്ങനെ ജോലി ചെയ്തിരുന്നു. പിന്നെ ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ മറ്റു പല ജോലികൾക്കും പോയി രാഷ്ട്രീയ പ്രവർത്തനം നടത്തും. മറ്റെന്ത് ജോലികൾക്കൊക്കെ? പല ജോലികൾക്കും പോവാം. പിന്നെ കരാർ ജോലിക്കും കൺസ്ട്രക്ഷൻ വർക്കിനൊക്കെ പോവും. അതെല്ലാം ജീവിക്കാനും അതേപോലെ തന്നെ പാർട്ടി പ്രവർത്തനം നടത്താനുമുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി. അപ്പോൾ ജോലിക്ക് പോയി കുറച്ച് പൈസ കൂലി കിട്ടും, ആ കൂലി കൊണ്ട് വീണ്ടും രാഷ്ട്രീയ പ്രവർത്തനം നടത്തും, പിന്നെ ഡി വൈ എഫ് ഐ പ്രവർത്തനം നടത്തും, പിന്നീട് പാർട്ടി പ്രവർത്തനം നടത്തും. അങ്ങനെയെല്ലാമുള്ള ഒരു പൊതു സാഹചര്യമായിരുന്നു നമ്മുടെ ചുറ്റുപാടിലെല്ലാം ഉണ്ടായിരുന്നത്. നാട്ടിൽ നിന്ന് നിയമത്തിൻ്റെ രീതിയിൽ അകറ്റി എങ്കിൽ പോലും അവിടെ വീണ്ടും തെരഞ്ഞെടുപ്പിന് നിന്നപ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊക്കെ സമാനമായ ഒരു ഭൂരിപക്ഷത്തോടു കൂടിയാണ് ജനങ്ങൾ തെരഞ്ഞെടുത്തത്. ആ തെരഞ്ഞെടുപ്പിൽ പോകാനോ ആരോടെങ്കിലും നേരിട്ട് വോട്ട് ചോദിക്കാനോ താങ്കൾക്ക് പറ്റിയിട്ടില്ല. ഇങ്ങനൊരു വിധി വന്നപ്പോൾ എന്ത് തോന്നി? വളരെ സന്തോഷവും അതിലേറെ അഭിമാനവും തോന്നിയ ഒന്നായിരുന്നു അത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വ്യക്തിപരമായി ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ ഞങ്ങളെ ഇങ്ങനെ സമൂഹത്തിൽ കുറ്റക്കാരായി ചിത്രീകരിച്ച് ഭീകരന്മാരായിട്ട് അവതരിപ്പിച്ച്, അപ്പോൾ അതിനുള്ള ഒരു മധുര പ്രതികാരം ജനങ്ങളവിടെ പ്രകടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ ഒന്ന് ചില സന്ദർഭങ്ങളിലൊക്കെ നോമിനേഷൻ കൊടുക്കാനൊക്കെ ഒക്കെ അവിടെ ചിലയിടങ്ങളിൽ പോയ സന്ദർഭം ചില വോട്ടർമാരെ ചെറിയ സമയം കണ്ടിരുന്നു, ഒരു മണിക്കൂർ സമയം കണ്ടിരുന്നു. അപ്പോൾ അവരെല്ലാം ഞങ്ങളെക്കുറിച്ച് ചില ആളുകൾ ധരിച്ചത്, അറിയാത്ത ചില ആളുകൾ ധരിച്ചത് ഒരു വലിയ കപ്പട മീശയൊക്കെ വെച്ച് ഒരു തുറിച്ച കണ്ണൊക്കെയായി ഇങ്ങനെ ഒരു എന്താ മലയാള മനോരമയിലൊക്കെ പണ്ട് അവതരിപ്പിച്ച ഒരു ഗുണ്ട അങ്ങനെയായിരിക്കും ഞങ്ങളൊക്കെ എന്നാണ് അവർ ധരിച്ചത്. ഇപ്പോൾ ചിലരെല്ലാം മൂക്കത്ത് വിരൽ വെച്ച് പോയിട്ടുണ്ട്. ഞാനൊരു ദിവസം ഒരു എൻ്റെ ഒരു പി എഫിൻ്റെ ഒരു ആവശ്യമായി ബന്ധപ്പെട്ട് ബാങ്ക് പോയിരുന്നു ഈ എറണാകുളത്ത്. അപ്പോൾ എൻ്റെ പേര് പറഞ്ഞപ്പോൾ അവരെങ്ങനെ കുറേ സമയം സ്തംഭിച്ച് നോക്കുകയാണ്. അപ്പോൾ ഈ ഇയാളാണോ ഞങ്ങൾ കേട്ട ഒരു ഭീകരൻ, ഇയാളാണോ കാരായിക്കൊലയാളി എന്നുള്ള മട്ടിൽ ആ സ്ത്രീ വളരെ കൗതുകത്തോടു കൂടി നോക്കുകയും ആദ്യം പേടിച്ചു ഈയൊരു ഞങ്ങളൊരു ഗുണ്ടയായിരിക്കും. പക്ഷേ അങ്ങനെയൊക്കെ ഒരു ചിത്രം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. ഈ ഫസൽ വധ കേസും അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങളും അതൊരു പോരാട്ടമാണ്. ആ പോരാട്ടം പല മേഖലയിൽ, വാർത്തകളിൽ മുതൽ പ്രസംഗ മണ്ഡപങ്ങളിൽ അടക്കം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. താങ്കളുടെ പാർട്ടി അപ്പുറത്ത് RSS നിന്നുകൊണ്ട് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ആത്യന്തികമായിട്ടൊരു നിയമയുദ്ധമാണ്. ആ നിയമയുദ്ധം കോടതികളിലും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആ നിയമയുദ്ധത്തിൽ വിജയമുണ്ടാകും? ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞതുപോലെ സ്വന്തം മണ്ണിലേക്ക്, സ്വന്തം സംസ്കാരത്തിലേക്ക്, സ്വന്തം രാഷ്ട്രീയ ഭൂമികയിലേക്ക് എന്തെങ്കിലും തിരിച്ചെത്താൻ കഴിയും എന്ന് താങ്കൾ ഇപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്? ഒരു കുറ്റം ചെയ്യാതെ, ഒരു സംഭവത്തിൻ്റെ ഭാഗമല്ലാതെ, ഒരു തെറ്റും ചെയ്യാതെ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഈ സത്യം പുറത്തു വരുമെന്നും നീതിയുടെ പ്രകാശം ഞങ്ങൾക്ക് നേരെ ഉയർന്നു വരും, ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഉയർന്നു വരും എന്ന കാര്യത്തിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട്. നീതിന്യായ സംവിധാനങ്ങളിലെല്ലാം പൂർണ്ണ ബോധ്യമുണ്ട്, പൂർണ്ണ വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും നീതി ഞങ്ങൾക്ക് അനുകൂലമായി ലഭിക്കും, അത് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാവും എന്നാണ് പ്രത്യാശിക്കുന്നത്. വളരെയധികം നന്ദി, എല്ലാ ആശംസകളും.